അയലത്തെ വീട്ടിൽ ഉപയോഗത്തിന് നമ്മൾ ചിലപ്പോൾ കറണ്ട് വിലടയ്ക്കേണ്ടി വരും. അതായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ. ഈ വീഡിയോയ്ക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സും ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെല്ലാം മറുപടിയായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ലൊരു തെളിവാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. 10 to 16 യൂണിറ്റ് വരെ കാണിക്കുന്നത്, ഇപ്പൊ ഞാൻ 24 ചെക്ക് ചെയ്തിട്ട് 6 യൂണിറ്റ് ആയിട്ടുള്ളൂ. ഹായ്, നമസ്കാരം, ഞാൻ ബിജുവർജുൻ, BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അയലത്തെ വീട്ടിൽ ഉപയോഗത്തിന് നമ്മൾ ചിലപ്പോൾ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടി വരും. ചില സാഹചര്യങ്ങൾ നമ്മുടെ വയറിംഗിന്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അങ്ങനെ ആ ഒരു സാഹചര്യം വന്നേക്കാം. ഇതായിരുന്നു നമ്മുടെ ഒരു വീഡിയോ. പക്ഷേ ഈ വീഡിയോയ്ക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ അതിന് ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ് കമന്റ്സ്, വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതുവരെ അങ്ങനെ ഒരു അനുഭവമില്ല, അത് നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കമന്റ്സും കോൾസും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പൊ ഇതിനൊക്കെ മറുപടിയായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോയിൽ പറയുന്നത് അയലത്തെ വീട്ടിലെ ഉപയോഗത്തിന് അവര് കറണ്ട് ബില്ല് അടച്ചുകൊണ്ടിരുന്നതിന് ഉള്ള ഒരു തെളിവാണ് ഞാൻ ഈ തരാൻ പോകുന്നത്. അപ്പോ ഇത് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പരുത്തിപ്പാറ, അതായത് തിരുവനന്തപുരം ടൗണിനടുത്ത് തന്നെ പരുത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണ് ഒരു വീട്. ഈ വീട്ടിലേക്ക് കറണ്ട് ബില്ല് കൂടുതലാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. എന്നെ കോൺടാക്ട് ചെയ്ത് തൊട്ട് അടുത്ത 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അവിടെ എത്താൻ നയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ഒരു സപ്പോർട്ടിംഗ് വീഡിയോസ് വളരെ കുറവാണ്. കാരണം എന്ന് പറയുന്നത് ഞാൻ അന്നത്തെ ദിവസം രാവിലെ 10 മണിക്കാണ് ഈ തിരുവനന്തപുരം സൈറ്റിൽ എത്താന്ന് പറഞ്ഞത്. എന്റെ നാട്ടിൽ നിന്നും ഏകദേശം 67-70 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ 10 മണിക്കാണ് ഞാൻ അവിടെ സൈറ്റിൽ എത്താമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് അന്നത്തെ ഒരു സാഹചര്യം കൊണ്ട്, എന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് എനിക്ക് 1:30 ശേഷമാണ് ആ സൈറ്റിൽ എത്താൻ പറ്റുന്നത്. അതുകൊണ്ട് വീഡിയോസ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. 1-2 ഫോട്ടോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷേ എങ്കിലും ഇതൊരു വീഡിയോ ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞങ്ങൾ അന്ന് അവിടെ പോയതെങ്കിലും അതിനുശേഷം തൊട്ടടുത്ത വീട്ടുകാർ ഉപയോഗിച്ചതിന്റെ ബില്ലാണ് ഈ വീട്ടുകാർ കൊടുത്തുകൊണ്ടിരുന്നതെന്ന് മനസ്സിലായതിനു ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. ഇതൊരു നല്ല തെളിവായിട്ട് തന്നെ ഞാൻ തരാം. അപ്പൊ ഈ പരുത്തിപ്പാറയിലെ വീട്ടിൽ ഞങ്ങൾ എത്തിയതിനു ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് മീറ്ററിന്റെ സാഹചര്യങ്ങളെല്ലാം നോക്കി, വീട്ടിലെ വയറിംഗും കാര്യങ്ങളെല്ലാം ഒന്ന് ഓടിച്ചൊന്ന് നോക്കി, അതിനുശേഷം അവരുടെ ഉപയോഗം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കും. അതിനുശേഷം നമ്മൾ വന്നിട്ട് ഈ മീറ്റർ ഇരിക്കുന്ന ഭാഗത്ത് നോക്കിയപ്പോൾ നമ്മൾ കാണുന്നത് ഒരു മീറ്റർ ബോക്സിനുള്ളിൽ തന്നെ 2 എനർജി മീറ്ററുകളാണ്. ഇങ്ങനെ വെക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് അവരുടെ വീടിന്റെ താഴത്തെ ഫ്ലോറ് അവർ ഉപയോഗിക്കുകയും അവരുടെ താമസത്തിന് ഉപയോഗിക്കുകയും മുകളിലത്തെ ഫ്ലോറ് റെന്റിന് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ താഴത്തെ നിലയില് ഗ്രൗണ്ട് ഫ്ലോറിലെ സൈഡ് ഭിത്തിയിൽ ഒരു ബോക്സിനകത്ത് തന്നെയാണ് ഈ 2 എനർജി മീറ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇവരുടെ വീട്ടിലെ ഉപയോഗം വളരെ കുറവാണ്. എന്നാൽ റെന്റിന് കൊടുത്തിരിക്കുന്ന മുകളിലെ ഫ്ലോറിൽ 3 AC അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെതായ ഉപകരണങ്ങളെല്ലാം 3 AC എന്ന് പറയുന്നത് ഫുൾ ടൈം, അതായത് പകല പോലും അത് ഉപയോഗിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. എന്നാൽ താഴത്തെ വീട്ടിൽ എന്നെ കംപ്ലൈന്റ് നോക്കാനായിട്ട് വിളിച്ച വീട്ടിൽ വളരെ ഉപയോഗം കുറവാണ്. ഈ കറണ്ട് ബില്ല് വരുന്ന സമയങ്ങളിലെല്ലാം ഇവർ ഈ താഴത്തെ ഓണറാണല്ലോ ഇത് കാണുന്നത്. ഈ 2 മീറ്ററിലെയും റീഡിംഗിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി. അപ്പോൾ ഓരോ മീറ്ററിലെയും കറണ്ട് എത്രയാണ്, ലോഡ് എത്രയാണ്, വോൾട്ടേജ് എത്ര വരുന്നുണ്ട്, ഇതെല്ലാം നോക്കി വരുമ്പോൾ എനർജി മീറ്ററിൽ കാണിക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഫേസിലൂടെയുള്ള കറണ്ട് 1.13, ന്യൂട്രലിലൂടെയുള്ള കറണ്ട് 4.72 നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അത് വലിയൊരു ഡിഫറൻസ്. നല്ല വയറിംഗ് ആണ്, മറ്റ് ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല, കറണ്ട് നഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫേസിലൂടെയും ന്യൂട്രലിലൂടെയും ഒഴുകുന്ന കറണ്ട് ഒരേപോലെ തന്നെ കാണിക്കണം. പക്ഷെ ഇവിടെ വലിയൊരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പരിശോധിച്ചപ്പോഴാണ് ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഫോട്ടോസ്, 1-2 ഫോട്ടോസ് മാത്രമേ ഉള്ളൂ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട്. എങ്കിലും ഈ ഫോട്ടോസിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും അതിലെ കണക്ഷൻസ് എനർജി മീറ്ററിൽ നിന്നും വീടിനുള്ളിലേക്ക് പോകുന്ന ഐസൊലേറ്റർ വെച്ചിട്ടാണ്, ഒരു മെയിൻ സ്വിച്ച് പോലെ വെച്ചിട്ടാണ് ഈ വീടിനുള്ളിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഈ കണക്ഷൻ കൊടുത്തിരിക്കുന്നതിന്റെ കണ്ടറിയാം, അതായത് 2 മീറ്ററുകൾ തമ്മിലും ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഈ 2 എനർജി മീറ്ററിന്റെയും ന്യൂട്രലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയില്ല, കാരണം കളറ് ഒരേപോലത്തെ കളറാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് വ്യക്തമാവുന്നില്ല. നമ്മൾ അത് നോക്കുമ്പോൾ എനർജി മീറ്ററിലെ കണക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരിക്കുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ എനർജി മീറ്റർ, പുതിയ തരം എനർജി മീറ്ററിൽ ന്യൂട്രലിൽ സീറ്റി വരുന്നുണ്ട്. ആ സീറ്റി വരുന്നുണ്ട്. ഇത് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ മുകളിലത്തെ ഫ്ലോറിൽ ഇവർ റെന്റിന് കൊടുത്തിരിക്കുന്ന ഫ്ലോറിൽ താമസിക്കുന്നവർക്ക് അവരുടെ എനർജി മീറ്ററിലേക്ക് നിന്നും പോയിരിക്കുന്ന ഫേസും, അത് കഴിഞ്ഞിട്ട് ഈ താഴെ ഓണറുടെ വീട്ടിലെ എനർജി മീറ്ററിൽ പോയിരിക്കുന്ന ന്യൂട്രലുമാണ് ആ മുകളിലത്തെ റെന്റിന് ഉപയോഗിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ റെന്റ് കൊടുത്തിരിക്കുന്ന വീട്ടിലേക്ക് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ അവരുപയോഗിക്കുന്ന കറണ്ട് അവരുടെ എനർജി മീറ്ററിലൂടെ കടന്നുപോയി അവരെ ഉപയോഗിക്കുന്ന കറണ്ട് തിരിച്ചു പോകുന്നത് ഈ ഓണറുടെ എനർജി മീറ്ററിനുള്ളിൽ കൂടെയാണ്, അതായത് ന്യൂട്രൽ വഴിയാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ ന്യൂട്രൽ സീറ്റി അവിടെ വർക്ക് ചെയ്യും, ആ ന്യൂട്രലിലൂടെ ഒഴുകുന്ന കറണ്ട് അത് റീഡ് ചെയ്തിട്ട് അത്രയും കൂടെ ഉപയോഗം നമ്മുടെ ഓണർക്ക് വരികയും ചെയ്യും. ഇത് ഇത്രയും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിനുള്ളിലേക്ക്, ഓണറുടെ വീട്ടിലേക്കുള്ള മെയിൻ സപ്ലൈ തന്നെ ഓഫ് ചെയ്തിട്ട് നോക്കിയപ്പോഴും ഓണറുടെ വീട്ടിലേക്കുള്ള എനർജി മീറ്റർ ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം. എനിക്ക് നല്ല വിഷമമുണ്ട്, ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ടായിട്ട് എനിക്ക് ആ സൈറ്റിൽ നിന്നെടുത്ത വീഡിയോസോ റീഡിങ്ങുകളോ ഒന്നും നിങ്ങളെ കാണിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 10 മണിക്ക് ഞാൻ ഇവിടെ ചെല്ലാമെന്ന് പറഞ്ഞതെടുത്ത് ഞാൻ എത്തിപ്പെട്ടത് 1.5 മണിക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കും ഒന്നും ആ ഒരു സാഹചര്യം, ആ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് ഈ കാണിക്കുന്ന വീഡിയോ പോലും എനിക്ക് ആ വീട്ടുകാർ, ആ ഓണർ എനിക്ക് തന്നതാണ്.
ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പിന്നിൽ നിന്നും എടുത്ത ഫോട്ടോസോ വീഡിയോസ് ആണ് ഈ ഞാൻ ഈ കാണിക്കുന്നത്. എന്റെ മൊബൈലിൽ ഒരെണ്ണം പോലും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമ്മുടെ പ്രഷറിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇങ്ങനെയും ഒരു കംപ്ലൈന്റ് സംഭവിക്കാം, അതിന് നല്ല ഒരു തെളിവ് എനിക്ക് ഇതാണ് തരാനുള്ളത്. അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ഒരു വോയിസ് മെസ്സേജ്, വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് കൂടി എനിക്ക് അയച്ചിട്ടുണ്ട്. പിന്നെ ബിജു, ഞാൻ അത് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് മീറ്റർ റീഡിംഗ് ചെക്ക് ചെയ്തായിരുന്നു. ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇപ്പോൾ വളരെ കുറവുണ്ട്. പണ്ട് 10-16 യൂണിറ്റ് വരെ കാണിക്കുന്നത് ഇപ്പം ഞാൻ 24 മണിക്ക് ചെക്ക് ചെയ്തിട്ട് 6 യൂണിറ്റ് ആയിട്ടുള്ളൂ. സാധാരണ ഫ്രിഡ്ജ്, ഫാന്, നമ്മുടെ സാധാരണ ഒരു ഒരു ഡെയിലി ഇടുന്നതൊക്കെ ഇട്ടിട്ടുള്ളൂ, എന്നിട്ടും അത്രയുമായിട്ട് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഏതായാലും അത് കറക്റ്റ് ആയിരുന്നു. ബിജു കണ്ടുപിടിച്ച ഫോൾട്ട് കറക്റ്റ് ആയിരുന്നു. ഓക്കെ ബിജു, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ വീട്ടിലോ സുഹൃത്തുക്കൾക്കൊക്കെ ഇതുപോലുള്ള ഇലക്ട്രിക്കൽ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. നമ്മുടെ നമ്പർ ഈ വീഡിയോയുടെ തൊട്ട് മുകളിലുണ്ട്, 9-6-455-4075. BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസ് വാട്സപ്പ് ചെയ്യുകയോ നേരിട്ട് കോൾ ചെയ്യുകയോ ചെയ്താൽ മതി. കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.